മലയാള സിനിമയിൽ സജീവമാകാൻ താൽപ്പര്യമുണ്ടെന്ന് പഴയകാല സംവിധായകൻ കെ എസ് സേതുമാധവൻ. മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന കലാമൂല്യമുള്ള പുതിയ ചിത്രങ്ങളുടെ വിജയമാണ് തനിക്ക് പ്രചോദനം നൽകുന്നതെന്നും ഒരു കാലത്ത് മലയാളത്തിലെ ഹിറ്റ് മേക്കറായിരുന്ന കെ എസ് സേതുമാധവൻ ചെന്നൈയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കലാമൂല്യമുള്ള നിരവധി മലയാള ചിത്രങ്ങൾ വമ്പിച്ച വിജയം കൊയ്യുന്നു. കഴിവ് തെളിയിച്ച നിരവധി സംവിധായകരും നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരും മലയാളത്തിന്റെ മുതൽക്കൂട്ടാണ്. സമകാലികമായ വിഷയങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നതിൽ യുവ സംവിധായക നിര പ്രശംസനീയമായ പങ്കാണ് വഹിക്കുന്നത്. പുതിയ ട്രെൻഡ് കാണുമ്പോൾ തിരിച്ചുവരവ് നടത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്ന് സേതുമാധവൻ പറഞ്ഞു. ചെറുപ്പക്കാരൻ ബ്യൂട്ടിഫുള്ളായി ചെയ്യുന്നുണ്ട്. ടെക്നിക്കലും മാറ്റർ കണ്ടന്റ് വൈസും നല്ല സാധനങ്ങളാണ് എടുക്കുന്നത്. കോണ്ടംപററി സബ്ജക്ട്സ് എനിക്ക് അവരോട് അസൂയ തോന്നുക. അപ്പോൾ എൻ്റെ കൈയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. പടം ചെയ്യണമെന്നുണ്ട്. ഇവരുടെ പടങ്ങളൊക്കെ കാണുമ്പോൾ ഇവരുടെ കൂടെ ഞാനും അവർ കമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ, കമ്പീറ്റ് ചെയ്ത് നോക്കിയാൽ എന്താണെന്ന് വേണ്ട എനിക്കൊരാഗ്രഹം. ധൈര്യപ്പെട്ടൊരു നിർമ്മാതാവ് വന്നാൽ സബ്ജക്റ്റ് നോക്കി ചെയ്യാൻ ധൈര്യമാണ്. അപ്പം അതല്ലേ എൻ്റെ ആഗ്രഹം. ഇതാണ് സ്റ്റാർട്ട് കട്ട് പറയുക, അതോടുകൂടി പോവുക, ലാസ്റ്റ് വരെ പറയണം എന്നുള്ളത് ഒരാഗ്രഹമാണ്. കാരണം അക്കിരക്കുറ സ്വഭാവം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ 10, 80 വയസ്സ്, 85 വയസ്സിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ചിത്രങ്ങൾ. ഇപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ 26 എന്നുള്ള ഇതിലായിരിക്കുക. എന്നാൽ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ല. കോർപ്പറേഷന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച മറുപക്കവും സ്ത്രീയും സൂപ്പർ ഹിറ്റായി. എന്നാൽ ഈ പരിഗണന പിന്നീടുണ്ടായില്ലെന്ന് സേതുമാധവൻ ആരോപിച്ചു. ഒരു NFDC ഉണ്ടായിരുന്നു, ഞാനത് വളരെ സന്തോഷത്തിൽ ഉണ്ടായിരുന്ന. പക്ഷേ ഇപ്പോൾ അവർ അവിടെ എന്തെല്ലാമോ നടക്കുന്നുണ്ട്. കാരണം പുതിയ ആളുകൾക്കാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു, പഴയ ആളുകൾക്ക് അവരെന്തോ ലോൺ മാത്രമായി തരാം അവർ. എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ പോയി ലോൺ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പം മറുപക്കം തമിഴ് ചെയ്തു, ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ തെലുങ്കും ചെയ്തു. അത് രണ്ടും ഫുള്ളി ഫൈനാൻസ്ഡ് ബൈ NFDC ആണ്. ആ ഫൈനാൻസ് ചെയ്ത പൈസ തന്നെ മുഴുവനും ഞാൻ എടുത്തിട്ടില്ല. 2/3 ഞാൻ യൂട്ടിലൈസ് ചെയ്തത്, മറ്റേത് അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു കൺസിഡറേഷൻ വേണ്ടേ? ചെയ്ത പടത്തിന് തന്നെ ഗോൾഡ് മെഡൽ, ആദ്യത്തെ ഗോൾഡ് മെഡൽ തമിഴിന് കിട്ടിയത് ഞാൻ ചെയ്ത പടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിന് കൺസിഡറേഷൻ ഇല്ലാത്തൊരു ഒരു സ്ഥാപനമായിപ്പോയി. തൻ്റെ മനസ്സിപ്പോഴും ചെറുപ്പമാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ സജീവമാകാൻ താല്പര്യമുണ്ട്. മലയാള സിനിമയ്ക്ക് പുതിയ ഭാവുകത്വം സംഭാവന ചെയ്ത ചലച്ചിത്രകാരൻ പറഞ്ഞു. ബിമൽ റോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.